ഹായ്, അമ്മൂസ് ഉടൻ വീട്ടിൽ ഇന്ന് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. രുചികരമായിട്ടുള്ള പൂരി മസാല കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. പൂരി മസാല ഉണ്ടാക്കാനായിട്ട് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പകുതി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാരറ്റ് മുഴുവനായിട്ടും എടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് മുങ്ങിക്കെടുക്കണ അത്രയ്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ ലിഡിൽ വെയിറ്റോടു കൂടി തന്നെ വെച്ചിട്ടത് മൂടി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എയറെല്ലാം തന്നെ താൻ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ നോക്കാം. 2 മീഡിയം സൈസ് സബോള തൊലി കളഞ്ഞതിന് ശേഷം ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം. കുറച്ച് കറിവേപ്പില കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം, അതായത് വലിയ ജീരകം. ഈ വലിയ ജീരകം ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കടലപ്പരിപ്പ് ചേർക്കാം. ഞാനിവിടെ കടലപ്പരിപ്പിന് പകരം കാഷ്നട്ടാണ് ചേർക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കാഷ്നട്ട് ഇവിടെ ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി നുറുക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കാഷ്നട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളറ് ലൈറ്റായിട്ട് ചേഞ്ച് ആയപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. ഒപ്പം തന്നെ അല്പം ഉപ്പും ചേർക്കാം. സബോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. സബോളയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടണത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. 1 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു. എയറെല്ലാം തന്നെത്താൻ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയത്. ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഉടയ്ക്കേണ്ട, ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിൽ കടിക്കാനായിട്ട് വേണം. അതാ നമ്മുടെ സബോളയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കറിയിൽ കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് മസാലക്കറി നന്നായിട്ട് തിളക്കിനുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഈ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും. പക്ഷേ ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴിനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.